ഓ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ എപ്പിസോഡ് ഓഫ് ട്രിക്സ്. അപ്പോൾ ഗൈസ്, ഇന്നത്തെ പുതിയടെയൊക്കെ എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിൽ നിന്ന് വന്നിട്ടുള്ളത് നമ്മളെ വിപ്ലവത്തിലാണ്. വിപ്ലവത്തിൽ ഇന്ന് നമ്മൾ ചെയ്യാൻ പോണത് ഇക്ക് നെസൈറ്റിൻ്റെ ആർമറും ഇതൊക്കെ പ്രൊട്ടക്ഷൻ ആക്കണം, അല്ല നെതറൈറ്റ് ആക്കണം. നമ്മളെ ഇറ്റ്സ് ഡൈസൊക്കെ അതാ നെതറൈറ്റൊക്കെ ആയിക്കണം. നമ്മുടെ ടീമിൽ മൂന്ന് പ്ലെയേഴ്സ് ഇപ്പോൾ നെതറൈറ്റ് ആണ്. അപ്പോൾ എനിക്കും കൂടി നെതറൈറ്റ് ആവണം. ക്രീപ്പർ അവിടെ പൊട്ടി, അപ്പോൾ ഞാൻ വൃത്തിയാക്കാൻ നിൽക്കേണ്ടി വരും. അപ്പോൾ സ്പൂക്കിയുടെ ബേസിൻ്റെ ബാക്കിൽ, നമ്മൾ മാവറിക്കും ജില്ലയിലൊക്കെ ഇല്ലേ, അവരുടെ ബേസിൻ്റെ ബാക്കിൽ നമ്മളെ ടി എൻ ടി ഷോപ്പ് ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് വാങ്ങണം. അപ്പോൾ അതിന് ഞാൻ രണ്ട് ഡയമണ്ട് എടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ലൈവ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ലൈവിലായിരുന്നു ഞാൻ കുറച്ചൊക്കെ ഗ്രൈൻഡ് ചെയ്തിരുന്നത്. അപ്പോൾ ആ ലൈവ് കാണാൻ താല്പര്യമുണ്ട് വെച്ചെങ്കിൽ ഞാൻ പറ്റുവച്ചെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരെ സ്പൂക്കിയുടെ ബേസിൽ പോയിട്ട് ഒരു സ്റ്റാക്കും കൂടി ടി എൻ ടി വാങ്ങണം. കാരണം ഡബ്രി കിട്ടിയില്ല വെച്ചെങ്കിൽ പിന്നെ പണിയാണ്. അല്ല വെച്ചെങ്കിൽ നമുക്ക് ആദ്യം ഇപ്പം മൈൻ ചെയ്യാം, എന്നിട്ട് കിട്ടിയില്ല വെച്ചെങ്കിൽ പോയി വാങ്ങിച്ചാൽ പോരാ. അല്ല വെച്ചോ, അല്ലാതെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ. അപ്പം നമ്മൾ ഈ ഭാഗത്തേക്ക് ഞാൻ തുറന്നിട്ട് ഇവിടെ കൂടെ എവിടെക്കെങ്കിലും ചെയ്യാന്നാ നമുക്ക് ഓപ്പോസിറ്റിൽ തുറക്കാം. എവിടെ നേരത്തെ ബ്ലോക്ക്സ്? ഇതിപ്പോൾ അല്ലടാ, ആ കോബിൾ സ്റ്റോൺ തന്നെ ആയിരുന്നില്ലേ. അപ്പോൾ കോബിൾ സ്റ്റോൺ ഇട്ട് ഇവിടെ എടുത്തിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട് പിക്കാക്സ്. അവിടെ എന്നിട്ട് നമുക്ക് ഇവിടെ തുറക്കാം. ഗൈസ്, ഞാൻ ഇട്ട് ഇവിടെ വൃത്തിയാക്കൂട്ടാ. കുറച്ച് ദൂരക്ക് പോയിട്ട് നമുക്ക് മൈൻ ചെയ്യാം. ഇവിടെ ഓൾറെഡി മൈൻ ചെയ്തിക്കണം. അപ്പോൾ ഞാൻ നൈസായിട്ട് ഇവിടെ അടച്ച് വെക്കണുണ്ട്. എല്ലാ ചിങ്കിക്ക് വഴി തെറ്റും. ഇത്ര പോയിട്ട് മൈൻ ചെയ്താലോ? അല്ലെങ്കിൽ വേണ്ട, കുറച്ചും കൂടിയും സീനാണല്ലോ. ഇവിടെ കുറേ ആൾക്കാർ മൈൻ ചെയ്തിക്കണ തോന്നണം. അപ്പോൾ ഗൈസ്, ഞാൻ കുറച്ചും കൂടിയും പോട്ടെ, എന്നിട്ട് ഒരു നല്ല ഏരിയ കിട്ടുകയാണ് ചെങ്കിൽ ഞാൻ അറിയിക്കുന്നുണ്ട്. ഗൈസ്, ഫൈനലി ഞാൻ മുകളിന്ന് ഇത് അവിടെ നിന്ന് ഇങ്ങോട്ട് നേരെ മൈൻ ചെയ്ത് വന്നിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഏത് ബയോമാന്ന് അറിയാൻ പറ്റുമോ? നെതർ വേസ്റ്റ് ബയോമ. ഇതിൽ തന്നെ കുറേ ഡബ്രി കിട്ടുക തോന്നുന്നുണ്ട്. പിന്നെ 15-ലാണ് ഞാൻ മൈൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഞാൻ ചാറ്റിൽ ചോദിച്ചു നോക്കാം ഏതിലാ കൂടുതൽ കിട്ടുകയാണ്. ഇപ്പോൾ ഇതാ 14-15 ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇനി ഇവിടുന്ന് നേരെ മൈൻ ചെയ്യാനെക്കാട്ടും ഞാൻ ചാറ്റിൽ ചോദിച്ചു നോക്കട്ടെ. അപ്പോൾ ഞാൻ ചാറ്റിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആരെങ്കിലും റിപ്ലൈ തരുകയാണെങ്കിൽ നമുക്കിത് ചെയ്യാമായിരുന്നു. ഞാൻ നൈസായിട്ട് ഒരു ലെയർ വെച്ചോക്ക. ഓ സീൻ ലാവ് ഉണ്ട്. അപ്പോൾ ഇവിടെ കണ്ട് അടക്കുക. നേരക്ക് നമുക്ക് മൈൻ ചെയ്യാം. എത്ര ലെവൽ ഡബ്ബറി കിട്ടുക ചോദിച്ചിട്ടുണ്ട്. ഓ, നമ്മളെ സ്റ്റാർട്ടിങ് നൈസാണ് ഗൈസ്. പൊട്ടിച്ചിട്ടുണ്ട് ഫസ്റ്റത്തെ ഡബ്രി തന്നെ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട. ഓ ഗൈസ്, രണ്ട് ഡബ്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. 14 ഞാൻ മൈൻ ചെയ്ത്. നൈസ് മൈനാ. അപ്പോൾ ഗൈസ് നമുക്ക് ഇപ്പോൾ ഫസ്റ്റ് ഇപ്പോൾ എന്നാൽ 14 ചെയ്യണ. പതിനഞ്ചോ ചോദിച്ചു നോക്കട്ടെ. 15 മൈൻ ചെയ്യാന്നാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. കാരണം സുധി നൈല മൈൻ ചെയ്തെന്ന് സുധിയുടെ ഒരു ലൈവ് ഉണ്ടായിരുന്നല്ലോ. പക്ഷെ നമ്മളെ ഫസ്റ്റത്തെ സ്റ്റാർട്ടിങ് തന്നെ നൈസ് ആയിരുന്നു. നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട് ഡബ്രി. അപ്പോൾ ഞാൻ ആദ്യം ഒന്ന് 15 വെച്ച് പൊട്ടിച്ചു നോക്കട്ടെ. കാരണം ഇപ്പോൾ മൈൻ ചെയ്യുമ്പോൾ തന്നെ കിട്ടി 15-ന്ന്. അപ്പോൾ പിന്നെ കിട്ടാൻ സുഖാവും തോന്നുന്നു. അപ്പോൾ ഞാൻ നൈസായിട്ട് കുറച്ചൊന്നും മൈൻ ചെയ്ത് കുറച്ച് ടി എൻ ടി വെച്ച് പൊട്ടിക്കട്ടെ. ബാക്കി പറ്റുമോ വെച്ചാൽ ഞാൻ റീപ്ലേ മോഡ് ചെയ്യുന്നുണ്ട്. ഓ, ഗ്രാവൽ സീനാണല്ലോ. നെതറിൽ കൂടുതൽ ഗ്രാവൽ ഉണ്ടാവും തോന്നുന്നുണ്ട്. ഫ്ലിൻ്റൊക്കെ കിട്ടും. ഓ വേണ്ട, ഇതൊരു മതി. ഓ, തീ പിടിച്ച്. നെതർലാൻഡ്സ് വെള്ളം ഒഴിക്കാൻ പറ്റില്ലല്ലോ. ഞാൻ അപ്പോൾ തന്നെ വെള്ളം ഒഴിച്ചായിരുന്നു. നമുക്ക് ഇതുവരെ പൊട്ടിക്ക. 1, 2, 3 ബ്ലോക്ക് കിട്ടി കേട്ടോ. 1, 2, 3 വെടി വെക്കണ്ട ഗൈസ്. എന്നിട്ട് നമുക്ക് ഇതാ ഇതൊന്നും പൊട്ടിച്ചു നോക്കാം. കിട്ടണേ, ചെറിയൊരു അടി കിട്ടി.
പൈസ ഇവിടുന്ന് ഡബ്രി കാണാനില്ലല്ലോ. പൈസ ഒരെണ്ണം ഒരെണ്ണം കണ്ടു, ഇവിടെ വേറെ എവിടെ ഇല്ലല്ലോ. കാണുന്നുണ്ടെങ്കിൽ പറയണ ഗൈസ് രണ്ടെണ്ണം. അപ്പോൾ ഒരിങ്കട്ടിനുള്ള ഈ എ വോയിസ് നമ്മളെ സ്റ്റാർട്ടിങ് തന്നെ നൈസാണ്. അപ്പോൾ ഗൈസ് ഡബ്രി കിട്ടുന്നുണ്ട്. അപ്പോൾ എല്ലാവരും വേഗം സബ്സ്ക്രൈബ് ചെയ്യാം. നമുക്ക് സൈഡിലൊക്കെ ഒന്ന് പൊട്ടിച്ച് നോക്കിയാലോ. ഉണ്ടാ ഇല്ല അല്ലേ, സെഡാക്കി. ലാവ മാറ്റണേ, നമുക്ക് ഇതിൻ്റെ സൈഡിൽ കൂടെ പോവാം. പിന്നെ വഴി ഓർത്ത് വെക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അവിടെ എന്തെങ്കിലും ചെയ്യും. ഇവിടെ പൊളിഞ്ഞിണ്ടല്ലോ ഗൈസ്, ഇവിടുന്ന് അങ്ങനെ ആരോ മൈൻ ചെയ്തിട്ടുണ്ട്. ഫിക്സ് വലിയ റെക്കോർഡിങ് ആണോ? ആ ഗെയിമർ ബോയ് ആണ്. അപ്പോൾ ഗൈസ് ഇവിടുക്ക് നമ്മൾ മാവരിക്കാരെങ്കിലും മൈൻ ചെയ്തതാവണം. കാരണം നമ്മളെ ബേസ് ഈ പോർട്ടലിൻ്റെ അടുത്തേക്ക് വരുന്ന മാവരിക്കിൻ്റെ ബേസാണ്. അപ്പോൾ ഞാൻ നൈസായിട്ട് നമ്മളെ ഡീപ്പ് സ്ലേറ്റ് എടുത്തിട്ട് ഒരു ഫ്ലിൻ്റ് എടുത്ത് അങ്ങനെയൊക്കെ, എന്നിട്ട് ആ ഡീപ്പ് സ്ലേറ്റ് എടുത്തിട്ട് അവിടെ നിന്ന് മാർക്ക് ചെയ്തിടട്ടെ. കാരണം തിരിച്ചു പോകാനും വഴി ഇനി തിരഞ്ഞടക്കേണ്ടി വരും. ഇവിടെ ഇങ്ങനെ എടുക്കട്ടെ, എന്നിട്ട് മനസ്സിലായാൽ മതിയായിരുന്നു. ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ശേഷം ഞാനേ കുറച്ച് മൈൻ ചെയ്യട്ടെ, പറ്റുവെച്ച് ഞാൻ റീപ്ലോമോഡ് എടുക്കുക നോക്കട്ടെ. അപ്പോൾ ആ ശേഷം ഞാൻ ഇനി നാല് ഡബ്രി കിട്ടിയല്ലോ, ഇനി കുറച്ച് മൈൻ ചെയ്തിട്ട് വാങ്ങാൻ വരാം. അപ്പോൾ ഗൈസ് ഞാൻ കുറേ മൈൻ ചെയ്ത് അപ്പോൾ 12 എണ്ണം കിട്ടിയുള്ളൂ ഒരു ആ ഡബ്രി വെച്ചിട്ട്. അപ്പോൾ ഞാൻ സ്പൂക്കിയുടെ ബേസിൽ പോട്ടെ. സ്പൂക്കിയുടെ ബേസിൻ്റെ അവിടെ ആയിട്ട് അവരുടെ ടി എൻ ടി ഷോപ്പ് ഉണ്ട്. 2 ഡയമണ്ട് കൊടുത്തിട്ട് 1 സ്റ്റാക്ക് വാങ്ങണം, എന്നിട്ട് നമുക്കൊന്നുകൂടി മൈൻ ചെയ്യാം. അപ്പോൾ കിട്ടുക ഫുൾ ആർമറിനുള്ള ഒരു സോണും പിക്കാക്സും കിട്ടുമെന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള നെതറൈറ്റ് അപ്പോൾ സെറ്റാവും. അപ്പോൾ 1 സ്റ്റാക്ക് വീഡിയോ ലൈവിലായിട്ട് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ലൈവ് ചെക്ക് ചെയ്തവർക്ക് ലൈവ് കാണുന്നവർക്കറിയാം. അപ്പോൾ ഇനി സൺഡേയിൽ 2 വീഡിയോ എടുത്ത് വെക്കണം വിപ്ലവത്തിൻ്റെ ഹാർഡ് കോറിൻ്റെ ആയിട്ട്. കാരണം എക്സാമാണ്, എനിക്ക് വെനസ്ഡേ ആണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് പിന്നെ എക്സാം ആയാൽ പിന്നെ കളിക്കാൻ പറ്റില്ല. കളിച്ചാൽ നമ്മളെ ഗെയിമിൻ്റെ ചിന്ത പഠിക്കുമ്പോഴൊക്കെ. അപ്പോൾ അതുകൊണ്ട് എക്സാം കഴിഞ്ഞാൽ ഫുൾ ആക്റ്റീവ് ആവാം. അപ്പോൾ ഞാൻ അവിടെ സെബുമോ എന്ന് പറഞ്ഞൊരു പ്ലെയർ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ ഇവിടെ കൂടെ ആയിട്ടാണ് പോവുക. കൊല്ലല്ലേ TNT വാങ്ങാന്ന് പറയട്ടെ. ഞാൻ വന്നതാ TNT. ഇപ്പോൾ ഞാൻ ആ ഷോപ്പിൽ പോയി വാങ്ങേണ്ടി വരുമോ? ഷോപ്പ് ഈസ് ദെയർ. അപ്പോൾ ഷോപ്പ് അവിടെ ഉണ്ട്. അപ്പോൾ ഷോപ്പിൻ്റെ അവിടെ പോയിട്ട് നമുക്ക് വാങ്ങാം. അപ്പോൾ ഷോപ്പിൻ്റെ അവിടേക്ക് ഇങ്ങനെ പോവാലോ. ആരോണ് ഇവർക്ക് ഇത് ഡിസൈൻ ചെയ്ത് കൊടുത്തേ തോന്നുന്നു. അപ്പോൾ നമുക്ക് നേരെ അങ്ങോട്ട് പോവാം. എന്നിട്ട് അവിടുന്ന് ഡയമണ്ട് വെച്ചിട്ട് നമുക്ക് കുറച്ച് TNT വാങ്ങണം. 1 സ്റ്റാക്ക് TNT, 2 ഡയമണ്ടിന് പെർ സ്റ്റാക്ക് എന്ന് അങ്ങനെ എന്തോട്ട് എഴുതി വെച്ചിട്ടുണ്ടാ. ഇതൊക്കെ ആ ബിൽഡിൽ ഉണ്ടായിരുന്നതാണ്. അപ്പോൾ ലൈവിൽ എങ്ങോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, എന്നിട്ട് ഇവിടെ ഒക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നത്. ചെറിയൊരു പോണ്ട് പോലെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സ്പൂക്കി TNT. അയ്യോ 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 അയ്യോ, പാച്ചിന് ചത്തിയില്ല. ഈ ബ്ലോക്ക് ഒന്ന് പൊട്ടിക്കട്ടെ. മുകളിലേക്ക് വരാം, എന്നിട്ട് ഇത് എന്നിട്ട് റൈഡായിട്ട് എടുക്കുക. ഗെയിമർ ബോയ് എന്താ TNT വാങ്ങണ്ട് തോന്നുന്നു. ഞാൻ ഇവിടെ 1 സ്റ്റാക്ക് TNT വാങ്ങിച്ച്
രണ്ട് ഡയമണ്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഗൈസ് നമുക്ക് ടി എൻ ടി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ബേസിൽ പോവാം. ബേസിലല്ല, നെതറൈറ്റ് മൈനിങ്ങിൻ്റെ സ്ഥലത്തേക്ക് പോവാം. അപ്പോൾ ഗൈസ് ഞാനേ നമ്മൾ ബാക്കി നെതറൈറ്റും കൂടി മൈൻ ചെയ്തിട്ട് വേഗം വരാം. അപ്പോൾ ഗൈസ് അത്യാവശ്യത്തിനുള്ള ഡബ്രി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്താ ഡബ്രി നമ്മളെ സ്ക്രാപ്പാക്കാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. പിന്നെ ഇന്ത്യയിൽ ഗോൾഡ് ഇരിക്കണ്ടെന്ന് പറയില്ല, 8 ഗോൾഡേ ഉള്ളൂ. അപ്പോൾ കുറച്ചും കൂടി ഗോൾഡ് ആവശ്യമുണ്ട്. ഇന്ത്യയിൽ നഗറ്റ്സ് ഉണ്ടാകും, നഗറ്റ്സ് ആക്കിയാൽ 29 കിട്ടും. സെറ്റ് ആവില്ല, ശൽക്കറിലൊന്നും ഇല്ല ഡയമണ്ടിൻ്റെ സാധനങ്ങൾ. ഒരു സ്ക്രാപ്പും കൂടി കിട്ടിയാൽ ഒരു ഇങ്കട്ടാക്കാം. വെയിറ്റ് ഒരു ഇങ്കട്ട്, ഒരു നെതറൈറ്റ് ഇങ്കട്ട്, ചെസ്റ്റ് പ്ലേറ്റ് ഊര, നെതറൈറ്റ്, നെതറൈറ്റ് ചെസ്റ്റ് പ്ലേറ്റ് ആയിട്ടുണ്ട്. രണ്ട് ഡബറും കൂടി ഇട്ടാൽ നമുക്ക് പിക്കാക്സും കൂടി ആക്കാറുണ്ട്. ഗൈസ് ഫുൾ നെതറൈറ്റ് ആയോ? ഇനി സോഡും കൂടി ആക്കാം ഒരു ഇങ്കട്ട്. അവിടെ ബാക്കി രണ്ട് സ്ക്രാപ്പ് ഉണ്ടാകും, ഞാൻ എൻ്റെ ജസ്റ്റ് വെക്കുന്നുണ്ട്. അതിനിക്ക് പിക്കാക്സ് ആക്കാം, ഞാൻ ഓഫ് ക്യാമറ ഇരുന്ന് പിക്കാക്സ് ആക്കിക്കൊണ്ട് സോഡും ആക്കി ഗൈസ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ വൈറ്റിയേ. അപ്പോൾ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെ. അപ്പോൾ ഇതുവരെ കണ്ട എല്ലാവർക്കും താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ഗൈസ്. ടേക്ക് ബൈ ബൈ. Yeah.